بسم الله الرحمن الرحيم हेलो हाय السلام عليكم वेलकम बैक ان ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഡോറ കേക്കായിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ക്രീം അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ക്രീമും കൂടിയാണ് അതുകൊണ്ട് ഇതിങ്ങനെ കുറേ ഡോട്ട്സൊക്കെ ആയിട്ട് നീ പറന്ന് കാണുന്നത് ഇത് ന്യൂട്രലയിലും കൂടെ നമുക്ക് കഴിക്കാം പക്ഷേ നമ്മുടെ പാൻ കേക്കിനേക്കാൾക്കും എത്രമാ ഇരട്ടി നല്ലതായിട്ടുള്ള ടേസ്റ്റ് ഉള്ള ഒരു ഡോറ കേക്കാണ് അപ്പോൾ ഇതാണ് ഇത് ഞാൻ ആദ്യം തന്നെ അതിലേക്കുള്ള ക്രീം ഫില്ലിങ് റെഡി ആക്കിയിട്ടുള്ളത് ഞാനിത് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് ചോക്ലേറ്റ് ഗനാശമാണ് റെഡി ആക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇത് നല്ലോണം മെൽട്ടായിട്ടുണ്ട് ഇത് ക്രീമും ചോക്ലേറ്റും കൂടിയാണ് ഡബിൾ ബോയിൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അടിയിൽ വെക്കുന്ന പാത്രം ചെറുതും അതിൻ്റെ മോൾ ഭാഗത്ത് കുറച്ച് അതിനേക്കാളും മുങ്ങി നിൽക്കാത്ത പോലെ മോൾ ഭാഗത്ത് തന്നെ നിൽക്കുന്ന പാത്രത്തിൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ ആക്കിയാൽ കറക്റ്റായിട്ട് തന്നെ മെൽട്ടായിട്ട് നമ്മുടെ ചോക്ലേറ്റ് കിട്ടിക്കോളും കേട്ടോ ഇത് ചീസാണ് ക്രീം ചീസാണ് അപ്പോൾ ഈ തണുത്ത് വന്നിട്ടുള്ള ചോക്ലേറ്റ് ഗണാശ് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ക്രീമിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത് ഞാൻ ഡോറ് കേക്കിൻ്റെ ഉള്ളിൽ വെ വെക്കാനുള്ള ഫീല്ലിംഗ് ആണ് റെഡി ആക്കിയിട്ടുള്ളത് ഇത് നിർബന്ധനയില്ല നമുക്ക് തേൻ കൊണ്ടും അഡ്ജസ്റ്റ് ആക്കാവുന്നതേ ഉള്ളൂ അതെല്ലാം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയും കഴിക്കാം ഇത് ഒരു കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കൊക്ക പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും മിക്സ് ആക്കിയിട്ട് ഞാൻ ഒരു കപ്പ് ആക്കിയിട്ടുള്ളത് ദാ ഇതിനകതിലേക്ക് രണ്ട് കപ്പ് ഞാൻ വീറ്റ് പൊടിയാണ് ട്ടോ ഇട്ടു കൊടുത്തട്ടുള്ളది ആട്ടപ്പൊടിയാണ് പിന്നെ ഇതിലേക്ക് അര കപ്പ് മസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പാൽ പൊടിയാണ് అది அடക്കിട്ടുണ്ട് പിന്നെ ഇത് പഞ്ചസാര ഒരു കപ്പ് ഞാൻ ഒന്നിച്ചിട്ട് ചേർത്തിട്ടില്ല കാരണം മത്ര നുകിറ്റ് നമുക്ക് ചേർക്കാംന്ന് പിന്നെ ഇതിലും മസ്റ്റ് ആയിട്ടുള്ളന്ന് പറയുന്നത് നമുക്ക് തേനായിട്ടോ ഇത് ഞാനിപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരേ ടേബിൾ സ്പൂണേ ഒഴിച്ചു കൊടുത്തത് കാരണം തേനി ഇങ്ങനെ കുപ്പീന്ന് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കും എന്തേലും നൂൽ പോലെയല്ല വീഴുന്നത് അപ്പോൾ അത് അധികമായിട്ടില്ല കറക്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂണേ വീണിട്ടുള്ളൂ എന്നിട്ട് ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് സോഡ പൊടി ആഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ കുക്കിംഗ് സോഡയാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ് എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം എനിക്ക് പഞ്ചസാര ഇതിൽ കുറച്ചും കൂടി ആഡ് ആക്കാമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചതും കൂടി ആഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ അര ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പാലാണ് അത് ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കാം കാരണം ഡോറ് കേക്ക് എപ്പോഴും ലിക്വിഡ് ആവാൻ പാടില്ല നല്ലവണ്ണം ഒരു തിക്നെസ് ആയിട്ടുള്ള ബാറ്റർ തന്നെ റെഡി ആവണം അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ അരക്കപ്പ് പാലിലെ എനിക്ക് സോറി അര ലിറ്റർ പാലിൽ രണ്ട് ടേബിൾ സ്പൂണോളം പാൽ ഇങ്ങനെ ബാക്കി വന്നിട്ടുണ്ട് അത് ആഡാക്കിയിട്ടില്ല ഞാൻ കാരണം അത് കൂടിപ്പോകുമെന്ന് തോന്നി കുറച്ച് ബാറ്റർ നല്ലവണ്ണം ഒരു തിന്നായിപ്പോവും അത് പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണും പാലിങ്ങനെ ആക്കുന്നത് ബാക്കി വെച്ചിട്ടുള്ളത് എന്നിട്ട് ബാറ്റർ മിക്സ് ആക്കാം എന്നിട്ട് പാനിൽ അരക്കപ്പിൻ്റെ ഇതൊരു കപ്പാണ് കേട്ടോ അതിൽ ഞാൻ ഒഴിച്ചു കൊടുത്തതാണ് കാരണം ഒരേ രീതിയിൽ എല്ലാ പാ എല്ലാ കേക്കും ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് മൂടി വെച്ചിട്ട് ഏതൊരു മുപ്പത് സെക്കൻഡോളം നമുക്ക് കുക്കാക്കി എടുക്കാം അത്ര ആവുമ്പോഴത്തേക്ക് തന്നെ ഫുള്ള് ബബിൾസ് വരും ബബിൾ വന്ന പാടനെ ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും മുപ്പത് സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് മാറ്റി കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് നല്ലവണ്ണം സിമ്മിൽ വെച്ചിട്ട് കുക്കാക്കേണ്ട ഒരു കേക്കാണ് എന്നിട്ട് എല്ലാം ഇങ്ങനെ ഒന്നൊന്ന് ചുട്ടെടുക്കാം കേട്ടോ ഞാൻ വീണ്ടും ഒന്നുകൂടി കാണിച്ചു തരാം അരക്കപ്പിലാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു മുപ്പത് മുപ്പത് സെക്കൻഡ് നമുക്ക് കുക്കാക്കാം എന്നിട്ട് വീണ്ടും മറിച്ചിട്ടിട്ട് മുപ്പത് സെക്കൻഡോളം ഒന്ന് വെയ്റ്റ് ആക്കിയിട്ട് എടുത്തു മാറ്റാം പിന്നെ ഈ ഞാൻ ക്രീം റെഡി അതന്നെ വേണമെന്ന് നിർബന്ധമില്ല ന്യൂട്രലും നമുക്ക് കഴിക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ബട്ടറോ ജാമോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് തേച്ച് കഴിക്കാം കേട്ടോ നല്ല രസമുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ തേനുണ്ടെങ്കിൽ തേനിലും നമുക്കിത് മുക്കി കഴിക്കാവുന്നതേ ഉള്ളൂ ഇതിൽ എക്സ്ട്രാ ഒന്നുമില്ല ഇത് വീട്ടുപ്പൊടിയാണ് ആട്ടപ്പൊടിയാണ് പിന്നെ മധുര മധുര നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ആക്കിയാൽ മതി എല്ലാം എന്നുണ്ടെങ്കിലും അതങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം കാരണം ഇത് ആട്ടപ്പൊടിയല്ലേ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ നല്ല ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളിയാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ലഞ്ച് ബോക്സും നമുക്ക് ആക്കി കൊടുക്കാം ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു മീൽ തന്നെയാണിത് അങ്ങനത്തെ ഇവിടെ ഞാൻ ഓർമ്മിങ്ങനെ പരത്തി ചുറ്റെടുത്തോണ്ടിരിക്കുക ഒരുപാട് നേരമൊന്നും വെക്കാൻ പാടില്ല കാരണം ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാനൊന്നും ക്രീം തേച്ചുകൊടുക്കുക അതിനു മുമ്പ് ഞാനിങ്ങൾക്ക് കാണിച്ചതാണ് ഇതിൻ്റെ അകത്തും പുറത്തും നല്ല ഭംഗിയായിട്ടോ കാണാനും അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കുക ലൈക്കും ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് പ്രസ്സാക്കിക്കണേ എന്നിട്ട് ഇതിലേക്ക് ഞാനിത് രണ്ട് കേക്കിലും ഇല്ലേ രണ്ട് ഡോറ് കേക്കിലും ഞാൻ ഇങ്ങനെ കുറച്ച് സെൻറ്റർ ഭാഗത്തായിട്ട് മാത്രം കുറച്ച് മാത്രം ഇങ്ങനെ ക്രീം തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇത് അധികം മധുരമൊന്നുമില്ല കാരണം ഇത് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് സോറി ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചെറുതായിട്ട് ഒരു കൈപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ നല്ല രസമായിരുന്നു പക്ഷേ ആയിരുന്നു അതുകൊണ്ട് ഇത് കട്ടാക്കുമ്പോൾ ഇത് മൊത്തം അങ്ങോട്ട് കത്തിയിലൊക്കെ ഇങ്ങനെ പുറത്ത് വരുന്നോണ്ടിരുന്നത് കാരണം ഇത് ഇതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് തിക്കാക്കാമായിരുന്നു പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് തേച്ചു കൊടുത്തതാണ് ഇതിങ്ങനെ കത്തിയിൽ ഇങ്ങനെ കീറുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്രീമൊക്കെ ഇങ്ങനെ പൊട്ടിത്തെരിക്കുകയായിരുന്നു അങ്ങനെ ഇവിടെ ഡോറ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും പറയാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കാം എന്നിട്ട് ഒന്ന് ലൈക്ക് ആക്കണേ പിന്നെ ഒരു സ്മൈലായിട്ടെങ്കിലും കമൻറ്റ് തരാം അപ്പം പിന്നെ നമുക്ക് നെക്സ്റ്റ് കാണാം ഹു ആഫീസ് ബ ബൈ